സാരിയിൽ അതിസുന്ദരിയായി എത്തിയിരിക്കുകയാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായികയും അവതാരികയും അഭിനേത്രിയുമൊക്കെയായ റിമി ടോമി വെള്ള സാരി അണിഞ്ഞുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്തിരിക്കുകയാണ് താരം റിമി എപ്പോഴും സുന്ദരിയായിരിക്കുന്നതിന്റെ സീക്രട്ട് കഠിനമായ വർക്ക് ഡയറ്റും തന്നെയാണ് അറുപത്തി അഞ്ച് കിലോ ഉണ്ടായിരുന്ന റിമി പതിമൂന്ന് കിലോ കുറച്ച് ഇപ്പോൾ അൻപത്തിരണ്ട് കിലോയിൽ എത്തി നിൽക്കുകയാണ് റിമി തന്റെ ഫിറ്റ്നസ് വീഡിയോസ് എല്ലാം ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് റിമിയുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാം പേജിലുമൊക്കെയാണ് റിമി ഫിറ്റ്നസ് റൂട്ടീൻ ഷെയർ ചെയ്യാറുണ്ട് ോക്ഡൌൺ കാലമായതോടെ വീട്ടിൽ നിന്ന് തന്നെയാണ് താരം വർക്ക്ഔട്ട് ചെയ്യുന്നത് ഡംബലിന് പകരം ഫ്ലാസ്ക് പിടിച്ചു വർക്ക്ഔട്ട് ചെയ്യുന്ന റിമിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു നിരവധി ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ലോക്ഡൌൺ കാലത്ത് റിമി ഷെയർ ചെയ്തിരുന്നു പ്രായം കൂടുന്തോറും സൗന്ദര്യം കൂടി വരികയാണ് എന്നാണ് റിമിയെ കുറിച്ച് ആരാധകർ പറയുന്നത് ഇപ്പോൾ ഒരു സിംഗിംഗ് റിയാലിറ്റി ഷോയിൽ ജഡ്ജാണ് റിമി ഇതുപോലെ തന്നെ തന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട താരം അമലാപോൾ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന താരമാണ് അമലാപോൾ പലപ്പോഴും തന്റെ യാത്രാവിശേഷങ്ങളും യാത്രകളുടെ നല്ല ഓർമ്മകളും താരം ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇതുപോലെ ഇപ്പോൾ താരം പങ്കുവെച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഉത്തരകാശിയിലെ ദോഡിദാലിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ ഓർമ്മയും ഒരിക്കൽ അമലാപോൾ പങ്കുവച്ചിരുന്നു മലയാള സിനിമയിലൂടെയാണ് അമലാപോൾ സിനിമാ രംഗത്ത് എത്തിയതെങ്കിലും തമിഴിലും തെലുങ്കിലുമാണ് കൂടുതൽ തിളങ്ങിയത് രണ്ടായിരത്തി ഒമ്പതിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത നീല താമരയായിരുന്നു അമലയുടെ ആദ്യ ചിത്രം രണ്ടായിരത്തി പത്തിൽ ചിത്രമാണ് അമലയുടെ കരിയറിൽ വഴിത്തിരിവായ ചിത്രം ചിത്രം തമിഴ്നാട്ടിൽ വൺ ഹിറ്റാകുകയും തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം അമലയ്ക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അങ്ങോട്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി അമല നിരവധി ചിത്രങ്ങളിൽ തിളങ്ങിയിട്ടുണ്ട് ഇതുപോലുള്ള കൂടുതൽ വാർത്തകളും രസകരമായ വിശേഷങ്ങളും ഒക്കെ അറിയാൻ സബ്സ്ക്രൈബ് ടു ഇന്ത്യ ഗ്ലിറ്റ്സ്